നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസമായി ഇവിടെ രാഷ്ട്രീയ പോരാട്ടം നേതാക്കൾ തമ്മിൽ തുടങ്ങിയിട്ടാണ്. ഇടതുപക്ഷത്തിനാണെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ക്ഷീണമാണ്. ഒരുപാട് കേസുകൾ ഇങ്ങനെ മീതയ്ക്ക് മീതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പാർട്ടി അതിനെ പരിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പരസ്യമായുള്ള വെല്ലുവിളികൾക്കും യാതൊരു കുറവുമില്ല. ഒന്നിനും വ്യക്തമായി മറുപടി നൽകാതെ മുഖ്യനും ഒളിച്ചുകളി തുടരുകയാണ്. ഇപ്പോൾ ഇതാ കെ സുധാകരനാണ് മുഖ്യമന്ത്രിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. തട്ടിപ്പ് കേസിൽ പ്രതിയാക്കാനാകുമെങ്കിലും ശിക്ഷിക്കാനാകില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. തന്നെ ദുർബലനാക്കാമെന്ന് പിണറായി വിചാരിച്ചെങ്കിൽ സ്വപ്നം മാത്രമാണ്. യു ഡി എഫ് അധികാരത്തിൽ വന്ന എല്ലാ അഴിമതി കേസുകളും അന്വേഷിക്കും. പിണറായി വിജയനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇടമുണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു. മോൻസിനെ വലിയവനാക്കിയത് സർക്കാരും ദേശാഭിമാനിയാണെന്നും സുധാകരൻ വിമർശിച്ചു. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞാൻ ദുർബലനല്ല, ദുർബലനാവുകയുമില്ല. ദുർബലനാക്കാനാകുമെന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ സ്വപ്നം, കിനാവ് എന്ന് മാത്രം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ദുർബലനാകണമെങ്കിൽ എന്നോ ആകേണ്ടതായിരുന്നു. നിരവധി തവണ മരണത്തെ മുഖാമുഖം കണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയും ശേഷിയും ആത്മധൈര്യവും കെ സുധാകരൻ ഉണ്ടെങ്കിൽ ശിഷ്ടജീവിതവും അതിൻ്റെ പല മടങ്ങ് കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് മനക്കരുത്തുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇമ്പാശി കാട്ടിയൊന്നും എന്നെ പേടിപ്പിക്കാൻ പിണറായി വിജയൻ നോക്കേണ്ട. നിങ്ങൾക്ക് എന്നെ കേസിലെ പ്രതിയാക്കാം, പക്ഷേ ശിക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ശിക്ഷിക്കുന്നത് കോടതിയാണ്. അവിടെ ഇത്തിരി നീതിയും ന്യായവും ബാക്കിയുണ്ട്. ആ നീതിയും ന്യായവും നിലനിൽക്കുന്ന കാലം വരെ ശിക്ഷിക്കപ്പെടേണ്ടുന്ന കുറ്റത്തിലേക്കൊന്നും കെ സുധാകരൻ കടന്നു പോകുന്നില്ല എന്ന് പിണറായി വിജയനും പരിവാരങ്ങളും മനസ്സിലാക്കണം. എന്താണ് ഞാൻ ചെയ്ത കുറ്റം? എന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് കാലം എത്രയേ? എത്ര കള്ളക്കേസുകളിൽ നിങ്ങൾ എന്നെ പ്രതിയാക്കി? ഇതേ നിങ്ങൾക്ക് അറിയാവൂ. ഇ പി ജയരാജൻ്റെ വധശ്രമ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര വർഷമായി? 18 വർഷമായി. ആ 18 വർഷം കഴിയുമ്പോഴും ആ കേസിൽ എന്നെ പ്രതിയാക്കാനുള്ള ഹർജി ഇപ്പോഴും കോടതിയിലുണ്ടെന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. അതിലെ പ്രതികളെ ശിക്ഷിച്ചു. അവർ ജീവപര്യന്തം തടവ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പോഴും കെ സുധാകൻ ആ കേസിൽ പ്രതിയാക്കാൻ ഇ പി ജയരാജനും സി പി എമ്മും കോടതി വരാന്തകളിൽ കിടക്കുമ്പോൾ ആ മനസ്സിൻ്റെ കാഠിന്യമൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കോടതിയും എന്നെ അതിൽ പ്രതിയാക്കിയില്ല. ഇനി ഒരു കോടതിയിൽ കൂടി ആ കേസ് വരാനുണ്ട്. അടുത്ത മാസം അത് പരിഗണിച്ചാലും എന്നെ പ്രതിയാക്കാനാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കേസിൽ എനിക്ക് മനസ്സവാച കർമ്മണ പങ്കില്ല. ആ സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം എന്തുമാത്രം ഭയാനകമായിരുന്നു എന്ന് എൻ്റെ അടുത്തറിയാവുന്നവർക്ക് അറിയാം. ആ കടൽ നീന്തി കടക്കുന്നവനാണോ ഞാൻ? എന്നെ കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്തേണ്ട. മോൻസൺ മാവുങ്കലിന്റെ പോക്സോ കേസിൽ എന്നെ ബന്ധിപ്പിക്കാൻ നോക്കി. സഖാവ് ഗോവിന്ദൻ മാഷ് മാഷല്ല, സഖാവ് ഗോവിന്ദൻ. അയാളെ ഞാൻ ഗോവിന്ദൻ മാഷ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. മാഷല്ല പ്യൂണാകാൻ പോലുള്ള യോഗ്യത അയാൾക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് സാക്ഷാൽ ഗോവിന്ദൻ എനിക്ക് പോക്സോ കേസിൽ പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചതായി പറഞ്ഞു. പീഡനം നടക്കുമ്പോൾ സുധാകരൻ അതിനടുത്തുണ്ടായിരുന്നു. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി എന്നോട് സഹായം ചോദിച്ചു. ഞാൻ സഹായിച്ചില്ല എന്നൊക്കെയാണ് ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ അവിടെ പോയി നിന്ന പോലെയാ അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ, കുറച്ച് മാന്യതയും മന്ദസും വേണ്ടേ? നരേന്ദ്രമോദിയെക്കാളും വലിയ മോദിയായിട്ടാണ് പിണറായി വിജയൻ ഇവിടെ നിൽക്കുന്നത്. ഏതായാലും ഈ പോരാട്ടം ഞങ്ങൾ തുടരും. സി പി എമ്മിനെ ഇല്ലാതാക്കാനുള്ള പോരാട്ടം എക്കാലത്തും ഭരിക്കൂലല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് വരട്ടെ, കാട്ടിത്തരാം. യു ഡി എഫ് അധികാരത്തിൽ വരും, പിണറായി വിജയൻ ഇറങ്ങിപ്പോകും. കൽത്തുറങ്ങ് നിങ്ങളെ കാത്തിരിക്കുന്നു. പിണറായി വിജയനോട് ഞാൻ പറയുന്നു, നിങ്ങൾ കട്ടുമുടിച്ച എല്ലാ കേസുകളും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പൊക്കിയെടുത്ത് ഞങ്ങൾ തുറക്കും. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പിണറായി വിജയൻ ഓർക്കുക. സാധാരണക്കാരനെ പണം കവർന്നെടുത്ത മുഖ്യമന്ത്രിയായി വിലസുന്ന താങ്കൾക്ക് മുണ്ട് ഒരു അവസാനം. കുറിച്ചു വെച്ചോളൂ, ആ ദിനം വരാൻ പോകുന്നു. ഞങ്ങൾ ആ ദിവസത്തിലേക്ക് നടന്നടക്കുകയാണെന്ന് മാത്രം ഓർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്.